എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പി സി ബി ഡിസൈനിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പി സി ബി ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് കീക്യാഡ്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ്വെയറുകളെ അപേക്ഷിച്ച് സിമ്പിളും കൂടിയാണ്. ഇതാണ് കീക്യാഡ് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ. നമ്മൾ പി സി ബി ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ പി സി ബി ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരക്കണം. അതിനുവേണ്ടി ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു എൽ ഇ ഡിയുടെ ഒരു സിമ്പിൾ സർക്യൂട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതിന് എൽ ഇ ഡി എന്ന് പേര് കൊടുത്തു, സേവ് ചെയ്തു. അപ്പം നേരത്തെ വന്ന വിൻഡോയിൽ അതിന് അടിയിലായിട്ട് എൽ ഇ ഡി ഡോട്ട് എസ് സി എച്ച് എന്നുള്ള ഒരു ഫയൽ കൂടി വന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എൽ ഇ ഡി ഡോട്ട് എസ് സി എച്ച് എന്ന ആ ഫയലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും. ഈ വിൻഡോയിലാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള കോമ്പണൻസ് ഒക്കെ ഇതിലോട്ട് പ്ലേസ് ചെയ്യണം. അതിനുവേണ്ടി വലത് സൈഡിലുള്ള പ്ലേസ് സിമ്പിൾ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ കോമ്പണൻസ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കോമ്പണൻസിൻ്റെ ലൈബ്രറി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്ഡേറ്റ് ആയതിനു ശേഷം ഇതുപോലെ ഒരു വിൻഡോ തുറന്നു വരും. അപ്പോൾ നമുക്ക് ഏത് കോമ്പണൻ്റാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്കിതിൽ സെർച്ച് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിതിൽ ആദ്യം തന്നെ ഒരു ഡയോഡാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാം 19407. അപ്പോൾ ആ ഡയോഡിൻ്റെ സിമ്പിൾ ഇവിടെ വന്നു. അപ്പോൾ ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സൂം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സൂം ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സൂം ചെയ്യാം. അപ്പോൾ ഞാൻ ഡയോഡ് ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി ഞാൻ അടുത്തതായി ഇതിലോട്ടൊരു കപ്പാസിറ്ററാണ് പ്ലേസ് ചെയ്യുന്നത്. വീണ്ടും പ്ലേസ് സിമ്പിളിൽ പ്രസ് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രസ് ചെയ്തു. അപ്പോൾ വീണ്ടും ആ ലിസ്റ്റ് ഓപ്പണായി വന്നു. അപ്പോൾ അതിൽ സി എന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഒരു കപ്പാസിറ്റർ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇത് അൺപോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ്. ഞാനിവിടെ ഇലക്ട്രോലൈറ്റിക്കാണ് ഉപയോഗിക്കുന്നത്, പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സി പി എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ പോളറൈസ്ഡ് കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ കൊടുക്കാം. ഇവിടെ പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ അത് പേസ്റ്റായി. ഇനി അടുത്തതായി ഞാൻ ഇതിലോട്ട് റെസിസ്റ്ററാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും പ്രസ് ചെയ്തു, റെസിസ്റ്ററിന് ആറിന് പ്രസ് ചെയ്തു. അപ്പോൾ റെസിസ്റ്ററിൻ്റെ സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ കൊടുത്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ഞാനിതിൽ മൂന്ന് എൽ ഇ ഡി വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സർക്യൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് മൂന്ന് റെസിസ്റ്റൻസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റർ തന്നെ കോപ്പി ചെയ്യാം. അതിനുള്ള ഒരു ഓപ്ഷനാണ് മൗസ് പോയിൻ്റർ. ആ കോമ്പണൻസിൻ്റെ മുകളിൽ വെച്ചിട്ട് കീബോർഡിലുള്ള സി ബട്ടൺ പ്രസ് ചെയ്താൽ അത് കോപ്പി ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മൗസ് പോയിൻ്റർ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി സി പ്രസ് ചെയ്തു. അപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ട്. ഇവിടെ വെച്ചു, ഇവിടെ ഇവിടെ പ്ലേസ് ചെയ്തു, വീണ്ടും കോപ്പി ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ മൂന്ന് റെസിസ്റ്റർ പ്ലേസ് ചെയ്തു. അടുത്തതായി ഞാൻ ഇതിലോട്ട് എൽ ഇ ഡി ആണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും പ്രസ് ചെയ്തു, അവിടെ എൽ ഇ ഡി എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ എൽ ഇ ഡിൻ്റെ സിമ്പിൾ വന്നു, അതും ഇവിടെ പ്ലേസ് ചെയ്തു. ഞാൻ ഈ എൽ ഇ ഡി റൊട്ടേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ റൊട്ടേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിലുള്ള ആർ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ സിമ്പിൾ റൊട്ടേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തു, അവിടെ പ്ലേസ് ചെയ്തു. വീണ്ടും കോപ്പി ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു, കോപ്പി ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മൾ കോമ്പണൻസൊക്കെ ഇതിലോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഡയോഡും ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ മൗസ് പോയിൻ്റർ അതിൻ്റെ മുകളിൽ വെച്ച് ആർ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ കോമ്പണൻസൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിലോട്ട് വയറിങ് ചെയ്യണം.
അപ്പോൾ വയറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലത് സൈഡിൽ പ്ലേസ് വയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യാം. നമുക്ക് എവിടെ നിന്നാണോ വയറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യാം, എവിടെയാണോ അവസാനിപ്പിക്കേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ആ വയർ പ്ലേസ് ആയി. അതുപോലെ എവിടെയാണോ തുടങ്ങേണ്ടത് അവിടെ സിംഗിൾ ക്ലിക്ക്, അവസാനിപ്പിക്കേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക്. സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്. അതുപോലെ എല്ലാ വയറും പ്ലേസ് ചെയ്യാം. ഇതിന് എന്തെങ്കിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റിൽ പോയി അൺഡു ചെയ്താൽ അത് ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വയറിങ് ഒക്കെ കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് നെഗറ്റീവും കൂടി കണക്ട് ചെയ്യാം. സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്. അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്ത കോമ്പണൻസിൻ്റെ കണക്ഷൻസ് ഒക്കെ നമ്മൾ വയറിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് പവർ കൊടുക്കണം, അതുപോലെ ഗ്രൗണ്ടും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ എർത്തിൻ്റെ ഈ പ്ലേസ് പവർ പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം, അതിൽ പ്രസ് ചെയ്യാം. പ്ലേസ് ചെയ്യേണ്ടവിടെ വീണ്ടും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ പവറിൻ്റെ ഓപ്ഷൻ കാണാം. ഞാനിതിൽ നെഗറ്റീവിന് എർത്ത് സിമ്പിളാണ് കൊടുക്കുന്നത്. അപ്പോൾ എർത്തിന് ഇ അടിച്ചു, അപ്പോൾ എർത്ത് സിമ്പിൾ വന്നു. ഓക്കെ, ഇവിടെ പ്ലേസ് ചെയ്തു. അതുപോലെ പ്ലസ് 12 വോൾട്ട് കൂടി കൊടുക്കണം. അപ്പോൾ നമുക്കിതിൽ പ്ലസ് 12 വോൾട്ട് എടുത്തിട്ട് കൊടുക്കാം. പ്ലസ് 12 വോൾട്ടും കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി ഇതിന് കൂടി വയറിങ് കൊടുക്കണം. അപ്പോൾ വീണ്ടും പ്ലേസ് വയർ സെലക്ട് ചെയ്തു, സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്. അപ്പോൾ അതിൻ്റെ വയർ കൂടി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വയറിങ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ഇതിൽ റെഫറൻസ് നമ്പർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, നമ്മൾ അത് കൊടുക്കണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാൻ കീ കാഡിൽ ഓപ്ഷൻ ഉണ്ട്. അതിനായി ടൂൾസിൽ പോവാം, അനോട്ടേറ്റ് സ്കെമാറ്റിക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് തുറന്നു വരും. അപ്പോൾ അതിൽ അനോട്ടേറ്റ് പ്രസ് ചെയ്യാം. ഇപ്പം നമ്മളുടെ കോമ്പണൻസിൻ്റെ പേ ലിസ്റ്റൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അനോട്ടേറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്ത കോമ്പണൻസിനൊക്കെ റെഫറൻസ് നമ്പർ വന്നു. റെസിസ്റ്ററിന് R1, R2, R3, ഡയോഡ് D1, LED D2, D3, D4, കപ്പാസിറ്റർ D1, അങ്ങനെ റെഫറൻസ് നമ്പർ വന്നു. അപ്പോൾ നമ്മളെ സ്കെമാറ്റിക് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്ത കോമ്പണൻസിന് വാല്യൂസ് കൊടുക്കാം. ഡയോഡ് നമ്മൾ മോഡൽ നമ്പർ സെർച്ച് ചെയ്തുകൊണ്ട് 19407 അതിൽ ഓട്ടോമാറ്റിക്കായി കീ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പാസിറ്ററിനും റെസിസ്റ്ററിനും വാല്യൂസ് കൊടുക്കണം. അതിന് മോസ് പോയിൻറ്റർ CP എന്നതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും. അപ്പോൾ അതിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഞാനിവിടെ 100 UF കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 100 UF എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ 100 UF ആയി. പിന്നെ റെസിസ്റ്ററിന് R അവിടെ ക്ലിക്ക് ചെയ്തു, 470 ohms ആണ് കൊടുക്കുന്നത്, 470 കൊടുത്തു, ഓക്കെ കൊടുത്തു. അടുത്ത റെസിസ്റ്ററിന് 470 കൊടുത്തു, ഓക്കെ കൊടുത്തു. അടുത്ത റെസിസ്റ്ററിന് 470 കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ റെസിസ്റ്ററിനും കപ്പാസിറ്ററിനും എല്ലാത്തിനും വാല്യൂസ് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ PCBയിലേക്ക് കൺവേർട്ട് ചെയ്യണം.
അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ നെറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായി ടൂൾസിൽ പോവാം, ജനറേറ്റ് നെറ്റ് ലിസ്റ്റ് ഫയൽ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് തുറന്ന് വരും, അതിൽ ജനറേറ്റ് നെറ്റ് ലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഒരു വിൻഡോ തുറന്ന് വരും, അപ്പോൾ അതിൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര് ഇതിൽ കാണാം, എൽ ഇ ഡി തന്നെയുണ്ട്, അപ്പോൾ നമ്മളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സേവ് കൊടുക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി സേവായി. ഇനി നമുക്ക് പി സി ബി എഡിറ്ററിൽ പോകുമ്പോൾ ഇതിന് എല്ലാത്തിനും റൂട്ട് ഫുട് പ്രിൻ്റ് കൊടുക്കണം. അതായത് നമ്മൾ പ്ലേസ് ചെയ്ത എല്ലാ കോമ്പണൻസിനും ഫുട് പ്രിൻ്റ് കൊടുക്കണം. അതിന് ടൂൾസിൽ പോവാം, അസൈൻ ഫുട് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് ചെറിയൊരു സമയമെടുക്കും, ഒരുപാട് ലൈബ്രറി ഉണ്ട് ഫുട് പ്രിൻ്റിൽ തന്നെ, അപ്പം അത് ലോഡാവാൻ ചെറിയൊരു സമയം എടുക്കും. ഫുട് പ്രിൻ്റ് ലൈബ്രറിയിൽ നമുക്ക് എസ് എം ഡി ടൈപ്പും ത്രോ ഹോൾ ടൈപ്പും കോമ്പണൻസിൻ്റെ ഫുട് പ്രിൻ്റ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഏതാണോ അനുയോജ്യം അത് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ ഫുട് പ്രിൻസ് ലോഡായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫുട് പ്രിൻ്റ് ലോഡായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പി സി ബിയിൽ ഉപയോഗിക്കുന്ന എല്ലാ കോമ്പണൻസും ഇവിടെ വന്നു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫുട് പ്രിൻ്റ് കൊടുക്കാം. അതിൽ ഡയോഡ് നമ്മൾ മോഡൽ നമ്പർ വെച്ച് നോക്കിയതുകൊണ്ട് ഡയോഡിനുള്ള ഫുട് പ്രിൻ്റ് കീ കാഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കപ്പാസിറ്ററിന് ആദ്യം ഫുട് പ്രിൻ്റ് കൊടുക്കാം. അതിന് കപ്പാസിറ്ററിൽ സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കപ്പാസിറ്റർ പി എച്ച് ടി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വലത് സൈഡിൽ ഒരുപാട് കപ്പാസിറ്ററിൻ്റെ ഫുട് പ്രിൻ്റ് വന്നിട്ടുണ്ടാവും. നമ്മളെ നമ്മളെ ബോർഡിൽ ഏതാണോ അനുയോജ്യമായത് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യാം. ഇതിലുള്ളത് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, വ്യൂ ഫുട് പ്രിൻ്റ് എന്നടിച്ചാൽ നമുക്കതിൻ്റെ ഫുട് പ്രിൻ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ സർക്യൂട്ടിന് നമ്മുടെ പി സി ബിക്ക് ഏതാണോ അനുയോജ്യം അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതാണോ സെലക്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മുകളിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ സേവ് ആവുന്നതായിരിക്കും. അടുത്തതായി എൽ ഇ ഡിക്ക് നമുക്ക് ഫുട് പ്രിൻ്റ് കൊടുക്കാം. അതിന് ലെഫ്റ്റ് സൈഡിൽ എൽ ഇ ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എൽ ഇ ഡി നമ്മളിവിടെ എസ് എം ഡി അല്ല ഉപയോഗിക്കുന്നത്, ത്രൂ ഹോൾ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ടി എച്ച് ടി എന്നുള്ളത് സെലക്ട് ചെയ്യാം. എൽ ഇ ഡി ടി എച്ച് ടി സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എൽ ഇ ഡിൻ്റെ ഒക്കെ ഫുട് പ്രിൻ്റ് വന്നു. നമുക്കതിന് ഏതാണോ അനുയോജ്യം അത് നോക്കിയിട്ട് നമുക്കത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ മൂന്നിനും ഫുട് പ്രിൻ്റ് വന്നു. അടുത്തതായി റെസിസ്റ്ററിന് നമുക്ക് ഫുട് പ്രിൻ്റ് കൊടുക്കാം. അതിന് വീണ്ടും റെസിസ്റ്റർ അവിടെ സെലക്ട് ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ റെസിസ്റ്റർ ടി എച്ച് ടി സെലക്ട് ചെയ്തു. അപ്പോൾ വലത് സൈഡിൽ ഒരുപാട് റെസിസ്റ്റൻസിൻ്റെ ഫുട് പ്രിൻ്റ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഏതാണോ അനുയോജ്യം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. നമുക്ക് വ്യൂ ചെയ്തിട്ട് ഏതാണോ അനുയോജ്യം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എല്ലാം ഫുട് പ്രിൻറ്റും അതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കെമാറ്റിക്കിൻ്റെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി സി ബി എഡിറ്ററിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ടൂൾസിൽ പോവാം, അപ്ഡേറ്റ് പി സി ബി ഫ്രം സ്കെമാറ്റിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വന്നു, അതിൽ ടോട്ടൽ വാണിംഗ് സീറോ, എറർ സീറോ, നെറ്റ് ലിസ്റ്റ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ എന്ന് കാണാം. അപ്ഡേറ്റ് പി സി ബി കൊടുക്കാം, ക്ലോസ് ചെയ്യാം. അപ്പോൾ പി സി ബിയിൽ ഉപയോഗിക്കുന്ന എല്ലാ കോമ്പണൻസും ഇവിടെ വന്നു. ഇതിവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്കിനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം, ഒന്ന് സൂം ചെയ്യാം. എന്നിട്ട് നമുക്ക് കോമ്പണൻസിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. നമുക്കിപ്പം ഇതിനെ മൂവ് ചെയ്യിക്കാനും റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അതിന് മൗസ് പോയിന്റർ ഏതാണോ, ഏത് കോമ്പണൻസ് ആണോ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോവുക. എന്നിട്ട് മൂവ് ബട്ടൺ പ്രസ് ചെയ്താൽ അത് മൂവ് ആവുന്നതായിരിക്കും. റൊട്ടേറ്റ് ആർ ബട്ടൺ പ്രസ് ചെയ്താൽ അത് റൊട്ടേറ്റ് ആവും. നമുക്ക് എന്താണോ വേണ്ടത് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. റൊട്ടേറ്റ് ചെയ്തു. മൂവ് ചെയ്തു, എവിടെ പ്ലേസ് ചെയ്തു, വീണ്ടും സെലക്ട് ചെയ്തു, മൂവ് ചെയ്തു, എവിടെ പ്ലേസ് ചെയ്തു, അതുപോലെ എൽ ഇ ഡി മൂവ് പ്രസ് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, എവിടെ പ്ലേസ് ചെയ്തു, സെലക്ട് ചെയ്തു, മൂവ് ഓപ്ഷൻ സെലക്ട് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, എവിടെ പ്ലേസ് ചെയ്തു, അതുപോലെ അടുത്ത എൽ ഇ ഡി മൂവ് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ബോർഡിന് ഒരു ഔട്ടർ ലൈൻ കൊടുക്കാം. അതിനായി നമുക്ക് ഇവിടെ എഡ്ജ് കട്ട് സെലക്ട് ചെയ്യാം. എഡ്ജ് കട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ആഡ് ഗ്രാഫിക് പോളിഗൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ താഴോട്ട് വരക്കാം, ഇവിടെ വരച്ചു, പിന്നെ ഇങ്ങനെ വരക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, എവിടെയാണോ അവസാനിപ്പിക്കുന്നത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. ചെറിയൊരു എറർ വന്നിട്ടുണ്ട്, അപ്പോൾ അത് എഡിറ്റിൽ അൺഡു പ്രസ് ചെയ്യാം. വീണ്ടും ഒന്നുകൂടി പ്രസ് ചെയ്തു, ഇവിടെ പ്രസ് ചെയ്തു, ഇവിടെ പ്രസ് ചെയ്തു, ഇവിടെ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഔട്ടർ ലൈൻ വരച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് ട്രാക്ക് വരക്കണം. നമ്മൾ സിംഗിൾ സൈഡ് പി സി ബി ആണ് ഇവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ ബോട്ടം കോപ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ റൂട്ട് ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് മുന്നേ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 0.250 സൈസിലുള്ള ട്രാക്കാണ്. അപ്പോൾ നമുക്ക് ഏത് ട്രാക്കാണോ വേണ്ടത് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാനൊരു 1 mm ട്രാക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ 1 അടിച്ചു, എൻ്റർ അടിച്ചു, ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ബോട്ടം കോപ്പറിലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ റൂട്ട് ട്രാക്ക് സെലക്ട് ചെയ്തു, ബോട്ടം കോപ്പർ സെലക്ട് ചെയ്തു, ട്രാക്ക് സൈസ് 1 mm സെലക്ട് ചെയ്തു. നമ്മൾ ട്രാക്ക് എവിടെ നിന്നാണോ വരയ്ക്കുന്നത് അവിടെ സിംഗിൾ ക്ലിക്ക് ചെയ്യാം, എവിടെയാണോ അവസാനിപ്പിക്കേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ സ്റ്റാർട്ടിങ് ഡബിൾ ക്ലിക്കിൽ അവസാനിപ്പിച്ചു, സിംഗിൾ ക്ലിക്കിൽ സ്റ്റാർട്ട് ചെയ്തു, സിംഗിൾ ക്ലിക്കിൽ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ അവസാനിപ്പിച്ചു, വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ അവസാനിപ്പിച്ചു. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ അവസാനിപ്പിച്ചു, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ അവസാനിപ്പിച്ചു, സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്. അപ്പോൾ നമ്മളുടെ ട്രാക്കൊക്കെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇതിലുള്ള നെഗറ്റീവ് ഇതുപോലെ ട്രാക്ക് വരക്കുന്നില്ല. അപ്പോൾ അതിന് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കിക്കാഡിൻ്റെ ഒരു ഫീച്ചറാണ്, ആഡ് ഫീൽഡ് സൂം ഫീച്ചർ. അപ്പോൾ
അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഔട്ടർ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ഫീൽഡ് സൂം ഇത് ഏതുമായി കണക്ട് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആഡ് ഫീൽഡ് സൂം ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ പ്രസ് ചെയ്യുന്നു, ഇപ്പോൾ ചോദിക്കും. അപ്പോൾ നമ്മൾ ബോട്ടം കോപ്പറിൽ എർത്ത് ആണ് ആഡ് ഫീൽഡ് സോണിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ കൊടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, എർത്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇവിടുന്ന് വരച്ചു, താഴോട്ട് വരച്ചു, ഇവിടുന്ന് ഇങ്ങനെ വരച്ചു. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ പി സി ബി ഇതുപോലെ വന്നു. അപ്പോൾ നമ്മളെ ഫീൽഡ് സോണിൽ നെഗറ്റീവ് എല്ലാം കണക്റ്റഡ് ആയിട്ടിരിക്കും. ഇതാണ് നമ്മളുടെ പി സി ബി. അപ്പോൾ ഇനി ഇതിൻ്റെ റീജിയൻ്റ് പ്രിൻറ്റിംഗ് നോക്കാം. അതിന് ഇവിടെ പോയിട്ട് എഫ് സിൽക്കുന്നതിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോമ്പണൻസിൻ്റെ റീജിയൻ പ്രിൻ്റ് ഇവിടെ വന്നു. ഇനി നമുക്ക് നമ്മുടെ പി സി ബി അസംബിൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നുള്ള നമ്മളെ 3D വ്യൂ ഒന്ന് നമുക്ക് നോക്കാം. അതിന് വ്യൂവിൽ പോവാം, 3D വ്യൂവർ പ്ലസ് ചെയ്യാം. അപ്പോൾ നമ്മളെ 3D വ്യൂവർ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ അസംബിൾ ചെയ്താലുള്ള നമ്മുടെ LED-ൻ്റെ സർക്യൂട്ട്. നമുക്കത് റൊട്ടേറ്റ് ചെയ്യിച്ച് നോക്കാം, എങ്ങനെ വേണമെങ്കിലും ഏത് സൈഡിലോട്ടും ചെയ്യാം. ഇവിടെയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ PCB LED സർക്യൂട്ടിൻ്റെ PCB. അപ്പോൾ എല്ലാവർക്കും PCB ഡിസൈൻ ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ PCB ഡിസൈനിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്കിനി ഇത് മാനുഫാക്ചറിന് കൊടുത്ത് ഇത് PCB റെഡി ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് മാനുഫാക്ചർക്ക് നമ്മൾ കൊടുക്കുന്ന ഫയല് ഗർബർ ഫയലായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, മാനുഫാക്ചർക്ക് എങ്ങനെ കൊടുക്കാം, എത്ര പൈസ ചിലവ് വരും, എത്രയാണ് മിനിമം ക്വാണ്ടിറ്റി, എത്ര ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ മാനുഫാക്ചറിന് കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഈ PCB നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിനെക്കുറിച്ചും ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.